ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകില്ല. ബി ജെ പിക്ക് 284 സീറ്റ് കിട്ടിയിരുന്ന ബി ജെ പി, 282 സീറ്റ് കിട്ടിയിരുന്ന ബി ജെ പി 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 100 താഴെ സീറ്റുകളായി. ഇനി അഥവാ സീറ്റ് കൂടുതൽ കിട്ടിയാലും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകില്ല, പകരം ആരൊക്കെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് RSS ചർച്ച ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ NDAയിലെ ഘടകകക്ഷികളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന BJPയുടെ മറ്റ് തലയെടുപ്പുള്ള നേതാക്കന്മാരാരൊക്കെയാണെന്ന് RSS ചർച്ച ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 282 സീറ്റല്ല 303 സീറ്റ് നേടിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തിരിച്ചു വന്നു. പ്രതിപക്ഷം തീരുമാനിച്ചു ഇനി നരേന്ദ്രമോദിയെ ഭരിക്കാൻ അനുവദിക്കരുത്. 5 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചു, 5 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ച് 5 കൊല്ലത്തോടുകൂടി നരേന്ദ്രമോദിയുടെ ഭരണം ജനങ്ങൾ അവസാനിപ്പിക്കും എന്ന് തീരുമാനിച്ചു. എന്തൊക്കെ പ്രചരണം നടത്തി? നാട്ടിൽ മുഴുവൻ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് അക്രമം നടക്കുന്നു. 2014 നരേന്ദ്രമോദി ഭരണമേറ്റെടുത്തപ്പോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, ഓർമ്മയില്ലാത്തവർ 2014 ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പത്രങ്ങളൊന്നും എടുത്തു വായിച്ചു നോക്കണം. ഡൽഹിയിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഡൽഹിയിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നു. അത് ഏശുന്നില്ല എന്ന് കണ്ടപ്പോ 2018-19 രാഹുൽ ഗാന്ധി നാട് മുഴുവൻ നടന്ന് പ്രസംഗിച്ചു. റാഫേൽ ഇടപാടിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഒരഴിമതിയുടെയും കാര്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ആ നടത്തിയ പ്രചരണത്തെ കുറിച്ച് സുപ്രീം കോടതി വിധി പറഞ്ഞു. ഇതുമാതിരി ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇതുപോലെയുള്ള നട്ടാൽ മുടക്കാത്ത നുണകൾ പറഞ്ഞു നടക്കുന്നത് അത് ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. 5 കൊല്ലക്കാലം ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടില്ല. 2018 ഡിസംബർ മാസത്തിൽ രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും 3 സംസ്ഥാനത്തും ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനത്തും BJP ഭരണത്തിൽ നിന്ന് പുറത്തായി. പ്രതിപക്ഷം എന്താ പറഞ്ഞ്? ഇത് സെമിഫൈനലാണ്, കണ്ടില്ലേ? സെമിഫൈനൽ തന്നെ BJP തോറ്റിരിക്കുന്നു, കോൺഗ്രസ് ഇതാ വിജയിച്ചിരിക്കുന്നു, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുന്നു. കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാര് മന്ത്രിസഭ ഉണ്ടാക്കിയാൽ മന്ത്രിമാരാക്കേണ്ട ആളുകളുടെ പട്ടിക അടക്കത്തെ ഇറക്കി വെച്ചിരുന്നു. 2019 മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വന്നത് അത്ര വലിയ ആത്മവിശ്വാസത്തില്. ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ പ്രചരണങ്ങളെ മുഴുവൻ വിശ്വസിച്ചു എന്നുള്ള ധാരണയിൽ. കാരണം എന്താ? നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ ലോകം മുഴുവൻ ഇതാണ്, ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വന്നപ്പോ എന്നോട്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, രാജ്യത്തെ തെരുവുകളിൽ മുഴുവൻ കലാപമാണ്. ഞാൻ പറഞ്ഞു, രാജ്യത്തെ തെരുവ് എന്ന് പറഞ്ഞാൽ 100,000 കിലോമീറ്ററാണ്. ആ തെരുവില് കുറച്ച് കിലോമീറ്ററിൽ ഉണ്ട്, അത് രാജ്യത്തെ മുഴുവൻ കലാപമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ഇപ്പൊ ഡൽഹിയിൽ എന്താ നമ്മൾ പത്രം വായിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത്, നമ്മുടെ കേരളത്തിലെ ചാനലുകൾ വായി കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത്, ഡൽഹിയിൽ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നാണ്.
എല്ലാ ദിവസവും വാർത്തയല്ലേ. ഡൽഹിയിലെ കലാപങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട്ടെ ഒരു കോളേജിലെ കുട്ടികള് ഡൽഹിയില് അവരുടെ എക്സ്കർഷന് പോകാനുള്ള തീരുമാനം എടുത്തിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ദിവസം അടുത്ത പ്രിൻസിപ്പളിനെ വിളിച്ചു, സാർ ഈ ഡൽഹിയിൽ ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് കൂടി എക്സ്കർഷന് പോകുന്നുണ്ട്, അത് ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ വരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? അല്ല അവിടെയൊക്കെ വലിയ കുഴപ്പമാണെന്നാണ് പറയുന്നത്, പുറത്തിറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോ പുറത്തിറങ്ങുന്നത് എല്ലാ ദിവസവും. നമ്മൾ വളരെ മലയാളി, ധാരാളം ലോകം മുഴുവൻ മലയാളികൾക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ, നമ്മൾ വളരെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി വിശ്വസിക്കുന്ന വളരെ ശുദ്ധഗതിക്കാരായതുകൊണ്ടായിരിക്കും അത് പറയുന്നത്, അതേപടി വിശ്വസിക്കുന്ന ഒരു സ്വഭാവവും മലയാളിക്ക്. അതുകൊണ്ട് 2014-19 പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ട് 2014 ഒ രാജഗോപാലിനെ തിരുവനന്തപുരത്ത് 14,000 വോട്ടിന് തോറ്റു. അല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ തന്നെ കേരളത്തിന് വളരെ സമർത്ഥനായിട്ടുള്ള ഒരു മന്ത്രി ഒ രാജഗോപാലിലൂടെ നമുക്ക് കിട്ടുമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോ എന്തൊക്കെ വികസനം ഈ നാട്ടിൽ കൊണ്ടുവന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 കൊല്ലക്കാലം കേരളത്തിന് ലഭിക്കുമായിരുന്ന വികസനം ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദികളാരാ? ഈ കള്ളപ്രചരണങ്ങൾ നടത്തിയ ആൾക്കാരാണ്. നരേന്ദ്രമോദി ഒരു കാരണവശാലും വരില്ല. ഇത് 2014 പറഞ്ഞു, 2019 പറഞ്ഞു, ഇപ്പൊ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും നരേന്ദ്രമോദിജി വന്നു. നരേന്ദ്രമോദിജി വന്ന് ആദ്യം എടുത്ത തീരുമാനം എന്താ? ആദ്യമെടുത്ത തീരുമാനം മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനം, മുസ്ലിം സ്ത്രീകളെ മുഴുചൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനം, മുത്തലാഖ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു. സ്ത്രീകളെ പറഞ്ഞിരുന്നത് എന്താ? നരേന്ദ്രമോദി മുസ്ലിം സമുദായത്തിനെതിരാണ്. പക്ഷേ മുസ്ലിം സ്ത്രീകളിൽ, മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ഒരു ജനസമൂഹമായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ, ആ മുസ്ലിം സ്ത്രീകൾക്ക് അവരനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്താനുള്ള നടപടിയെടുത്തപ്പോ 1,000,000 മുസ്ലിം സ്ത്രീകളാണ് രാജ്യം മുഴുവൻ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചുകൊണ്ട്, നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തത്. അപ്പൊ തീരുമാനിച്ചു ഇത് കൂടുതൽ പ്രശ്നമാണ്. ഈ രാജ്യത്ത് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനമായിരുന്നു. അതിൽ BJP നരേന്ദ്രമോദി മതം നോക്കിയില്ല, ജാതി നോക്കിയില്ല. ഈ രാജ്യത്ത് 8 കോടി സഹോദരിമാർക്ക്, 8 കോടി അമ്മമാർക്ക് അവരുടെ വീടുകളിൽ സൗജന്യ നിരക്കിൽ പാചകവാതക കണക്ഷൻ കൊടുത്തപ്പോ നിങ്ങളുടെ മതം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചോ? നിങ്ങളുടെ സമുദായം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചോ? പ്രധാനമന്ത്രി അങ്ങനെ സൗജന്യ പാചകവാതകം ലഭിച്ച ആളുകൾക്കുമായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചത് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഹിന്ദി മനസ്സിലായിട്ടില്ലെങ്കിൽ ആ സംസാരിച്ചതിലെ ഒരു സംഭവം എന്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. കാശ്മീരിൽ ശ്രീനഗറിലുള്ള ഒരു സ്ത്രീയുമായിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. നോമ്പ് കാലത്താണ് ആ ടെലിഫോൺ കോൾ നടന്നത്. പ്രധാനമന്ത്രി ചോദിച്ചു, എന്തൊക്കെയുണ്ട്, സുഖം തന്നെ, വിശേഷം എന്തൊക്കെയാ? വളരെ സന്തോഷം, നിങ്ങൾക്ക് ഈ ഗ്യാസ് അടുപ്പ് കിട്ടിയത് കൊണ്ട് എന്താ ഗുണമുണ്ടായോ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അപ്പോ ആ ഉമ്മ പറഞ്ഞു, സാർ എനിക്ക് വളരെ വളരെ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. എന്താ മാറ്റം? അവർ പറഞ്ഞു, നോമ്പ് കാലത്ത്
രാവിലെ നോമ്പ് തുറക്കുന്നതിന് മുൻപേ, നോമ്പ് തുടങ്ങുന്നതിന് മുൻപേ ഭക്ഷണം ഉണ്ടാക്കി എന്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് നോമ്പ് തുടങ്ങുന്നത്. സൂര്യോദയത്തിന് മുൻപേ ഭക്ഷണം കഴിപ്പിക്കും, അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് തുടങ്ങുന്നത്. എന്റെ വീട് ഒറ്റമുറിയുള്ള വീടാണ്. ആ ഒറ്റമുറിയുള്ള വീടിൽ പുകയടുപ്പിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആ പുക ശ്വസിച്ച് എന്റെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉണരും. അവരുടെ ഉറക്കം നടക്കാറില്ല. പക്ഷെ ഇപ്പോ എനിക്ക് ഗ്യാസ് അടുപ്പ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. എന്റെ മക്കള് അവിടെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവർക്ക് സൂര്യോദയം വരെ ഉറങ്ങാം. അത് കഴിഞ്ഞിട്ട് അവരെ ഉണർത്തേണ്ട സമയമാകുമ്പോ എനിക്ക് അവരെ ഉണർത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അത് കഴിഞ്ഞ് നോമ്പ് തുടങ്ങാം. മുസ്ലിം സമുദായത്തോട് നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് വിവേചനം കാണിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ പാചകവാതക കണക്ഷൻ കൊടുക്കുമ്പോ തെരഞ്ഞു പിടിച്ച് പുറത്താക്കാൻ പറ്റുമായിരുന്നില്ല. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു സർക്കാർ. 2022 സ്വാതന്ത്ര്യത്തിന്റെ 75 പൂർത്തിയാകുന്ന 2022 ഈ രാജ്യത്ത് വീടില്ലാത്തവരായിട്ട് ആരും അവശേഷിക്കരുത് എന്നുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വീടില്ലാത്ത ഹിന്ദുക്കൾ അവശേഷിക്കരുത് എന്നല്ല, ഈ നാട്ടിലെ ഇന്ത്യക്കാരായിട്ടുള്ള അവരുടെ മതമേതാണെങ്കിലും ശരി, അവർ ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബൗദ്ധനാകട്ടെ, ജൈനനാകട്ടെ, പാർസി ആകട്ടെ, അങ്ങനെയുള്ള ഒരാൾ പോലും ഈ രാജ്യത്ത് വീടില്ലാത്തവരായിട്ടുണ്ടാകരുത്. അതിൽ വലിയ ശതമാനത്തോളം ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. നരേന്ദ്രമോദി വീട് കൊടുത്തപ്പോ ആരോടെങ്കിലും ചോദിച്ചോ നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ സമുദായം ഏതാണെന്ന്? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 47 സ്വാതന്ത്ര്യം കിട്ടി 72 പൂർത്തിയായി. 2014 67 കൊല്ലത്തിന് ശേഷം ഈ രാജ്യത്തെ ജനങ്ങൾ കോടിക്കണക്കിന് ആളുകൾക്ക് ബാങ്കിന്റെ പടിവാതിൽ പോലും കടക്കാൻ ഉള്ള സാഹചര്യമില്ലായിരുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 5 ഭരണം കൊണ്ട് ഏതാണ്ട് 40 ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായത്, ജൻധൻ അക്കൗണ്ട്. അന്നെന്താ പ്രതിപക്ഷം പറഞ്ഞത്? ഇത് സീറോ ബാലൻസ് അക്കൗണ്ടാ എന്ന് പറഞ്ഞാൽ നമ്മൾ പണം ഇട്ടില്ലെങ്കിലും അക്കൗണ്ട് തുടങ്ങാം, ആ അക്കൗണ്ട് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? 100,000,000,000 ഉറപ്പിക, 100,000,000,000, 1,00,000,000 100,000,000,000 ഉറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ ഈ ജൻധൻ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 5 എത്തിച്ചത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കല്ല അത് കിട്ടിയത്. അങ്ങനെ അക്കൗണ്ട് തുടങ്ങിയപ്പോ ആരോടെങ്കിലും ചോദിച്ചോ നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ സമുദായം ഏതാണ്? ചോദിച്ചില്ല. ഈ രാജ്യത്ത് ജനിച്ചവരെല്ലാവരും അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ഹിന്ദു ഉണ്ട്, ഇന്ത്യക്കാരനായിട്ടുള്ള മുസൽമാനുണ്ട്, ഇന്ത്യക്കാരനായിട്ടുള്ള ക്രൈസ്തവനുണ്ട്, പാർസിയുണ്ട്, ബൗദ്ധനുണ്ട്, ജൈനനുണ്ട്. അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അവർക്കെല്ലാവർക്കും തുല്യ അവകാശം ഈ നാട്ടിലുണ്ട്. ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവരോടാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ രാജ്യത്ത് ആരും അത് പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ ഭരണാധികാരികൾ പറഞ്ഞിട്ടില്ല, നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല, അമിത്ഷാ പറഞ്ഞിട്ടില്ല. ഈ രാജ്യത്ത് ജനിച്ചവർക്ക് അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. അവരുടെ മതം ഏതാണെങ്കിലും സമുദായം ഏതാണെങ്കിലും അവർക്കെല്ലാവർക്കും ഈ രാജ്യത്തെ തുല്യ അവകാശമുള്ളവരാണ്. എന്താ ബി ജെ പിയെ കുറിച്ച് ഇത്രയും കാലം പറഞ്ഞിരുന്നത്? ബി ജെ പി ഹിന്ദുക്കളുടെ പാർട്ടിയാണ്. ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പാർട്ടിയാണ്.
BJP ക്രൈസ്തവർക്കെതിരായിട്ടുള്ള പാർട്ടിയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ സംഘർഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ഈ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ സുഷമ സ്വരാജ് ചോദിച്ചില്ല നിങ്ങളുടെ മതമേതാണെന്ന്, നരേന്ദ്രമോദി ചോദിച്ചില്ല നിങ്ങളുടെ മതമേതാണെന്ന്. അങ്ങനെ വന്നിട്ടുള്ള നേഴ്സുമാര്, അങ്ങനെ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്നെ ഇന്നലെയും ഇന്നും കോഴിക്കോട് കാണാൻ വന്നിട്ടുള്ള നിരവധി ആളുകൾ, മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്റെ മകൻ, എന്റെ ഭർത്താവ് ഗൾഫ് നാടുകളിലെ ജയിലിൽ കിടക്കുന്നു, സൗദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്നു, അവൻ ശിക്ഷ പൂർത്തിയാക്കി പക്ഷെ ജയിലിൽ നിന്ന് വിട്ടിട്ടില്ല, എന്നെ വിടിപ്പിക്കാൻ, അവരെ വിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നരേന്ദ്രമോദിക്കുള്ള കത്ത്. സൗദി അറേബ്യ മുസ്ലിം രാജ്യം, എന്തിനാ നരേന്ദ്രമോദിയോട് അപേക്ഷിക്കുന്നത്? നേരിട്ട് അപേക്ഷിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം ആ വന്നവരെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്, അവരുടെ മതം ഏതാണെങ്കിലും ശരി. അവരെ ഈ നാട്ടിലെ പൗരന്മാർ എന്നുള്ള നിലയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ സർക്കാർ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെതാണ്. അത് നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് ഞങ്ങളത് ചോദിക്കാത്തത്. അപ്പോ അഞ്ചു കൊല്ലം ഭരിച്ചപ്പോ നരേന്ദ്രമോദിയുടെ പിന്തുണ 282 നിന്ന് 303 ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി ഭരിച്ചാൽ ആ 303 നിന്ന് 400 കടക്കും എന്ന് പ്രതിപക്ഷത്തിന് മനസ്സിലായി. അപ്പൊ ഇനി എന്താ വഴി? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ ജാതിയുടെയും മതത്തിന്റെയും പരിഗണനകൾക്ക് അതീതമായിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ ഇല്ലാതാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. എങ്ങനെ വഴി കണ്ടുപിടിക്കും? അതിന് കള്ളപ്രചരണങ്ങൾ ഇറക്കിവിടണം, സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രചരണങ്ങൾ, വസ്തുതകളുമായിട്ട് പുലബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇറക്കിവിടണം. അപ്പോ മുത്തലാഖിന്റെ പ്രശ്നം വന്നപ്പോ എതിർക്കാൻ പറ്റിയില്ല, 370 പ്രശ്നം വന്നപ്പോ എതിർക്കാൻ പറ്റിയില്ല. അപ്പൊ മുൻകൂട്ടി തീരുമാനിച്ചു അടുത്ത ചാൻസ് വരുമ്പോ എന്തായാലും എതിർക്കണം. 370 കുറെ ശ്രമിച്ചു നോക്കി, കേരളത്തിൽ മുഴുവൻ കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാരും DYFI ഒക്കെ കുറെ ജാഗ്രതാ സദസ് നടത്തി. ഇപ്പൊ ദേശരക്ഷയാണ്. പക്ഷെ അന്ന് ഫലിച്ചില്ല. ഇപ്പോ നിരന്തരമായിട്ടുള്ള പ്രചരണത്തിൽ ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവും. ഇത്തവണത്തെ പ്രചരണം വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രചരണമാണ്. എന്താ പ്രചരണം? മുസ്ലിം സമുദായത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അവർ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു, അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ പ്രചരണം എവിടെയാണ് നടക്കുന്നത്? പ്രചരണം നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ. കാരണം 26% വരുന്ന മുസ്ലിം സമുദായം കേരളത്തിലുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചു. KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? KPCC പ്രസിഡന്റ് പറഞ്ഞത് CPM തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. ആ തീവ്ര നിലപാടെടുക്കുന്ന പാർട്ടി ആയതുകൊണ്ടാണ് ഗവർണർക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഒന്നും പറയാത്തത്. എന്താ പറഞ്ഞത്? CPM തീവ്ര നിലപാടെടുക്കുന്ന, തീവ്ര ഹിന്ദുത്വ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. പറയാൻ കാരണമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരക്കാരനാണ്. കഴിഞ്ഞ ദിവസം നാദാപുരത്തും കാസർഗോഡും
പിന്നെ മലപ്പുറത്തും ഒക്കെ DYFI-ക്കാരുടെ ഈ മാർച്ചിന് പല സ്ഥലത്തും യൂത്ത് ലീഗുകാര് സ്വാഗതം മുദ്രാവാക്യം വിളിച്ചു. DYFI-ക്കാര് പോകുമ്പോ സാധാരണ യൂത്ത് ലീഗുകാര് ദാദാപുരത്തൊക്കെ ചെയ്യാറ് നല്ല കുപ്പിയും വടിയും കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്രാവശ്യം കുപ്പിയും വടിയും ഒക്കെ നിൽക്കുന്നതിന് പകരം ബാനർ സ്വാഗതം. അപ്പൊ ഈ സ്വാഗതം കണ്ടപ്പോ മുല്ലപ്പള്ളിക്ക് മനസ്സിലായി കാര്യമാണ്. എന്താ അപകടം? കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗിന്റെ യുവജന വിഭാഗം CPM-ന്റെ യുവജന വിഭാഗത്തിന് സ്വാഗതമോതുക എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കാസർഗോഡ് ആര് മത്സരിച്ചാൽ ജയിക്കും? അധികം കണക്കം നോക്കേണ്ട ആവശ്യമില്ല. കുറി മായിച്ചത് കൊണ്ടാൽ മായിച്ചാൽ പോലും അടുത്ത പ്രാവശ്യം ജയിക്കില്ല എന്ന് മുല്ലപ്പള്ളിക്ക് മനസ്സിലായി. എല്ലാ ദിവസവും രാവിലെ കൊട്ടാരക്കര ഗണപതിയുടെ കുറി തൊട്ട് നടന്നിരുന്ന ആള് ഇവിടെ എത്തിയപ്പോ ആ കുറിയില്ല, കുറിയുടെ പൊടിയില്ല. കൊട്ടാരക്കര ഗണപതി ഇടതാണ്, കറുത്ത കുറിയാണ് ഇട്ടിരുന്നത്. ഈ കോൺഗ്രസിലുള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ ആരെ പേടിച്ചിട്ടാ ഇത് മായിച്ചു നടക്കുന്നത്? ലീഗുകാർ പറഞ്ഞോ നിങ്ങളോട്, നിങ്ങൾ കുറി ഇട്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. കാസർഗോഡ് ലീഗുകാർ പറഞ്ഞു കുറിയിട്ട് നടന്നാൽ ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല. അപ്പൊ UDF-ൽ ആദ്യമേ അവർ തമ്മിലൊരു ധാരണ ഉണ്ടാകണം. UDF-ന്റെ പൊതുമിനിമം പരിപാടിയിൽ കുറിയിടാത്ത കോൺഗ്രസ്സുകാരെ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. UDF-ന്റെ പൊതുമിനിമം പരിപാടിയിൽ അങ്ങനെ വല്ലതുണ്ടോ? കുറിയിട്ട കോൺഗ്രസ്സുകാർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കുറിയിടാത്ത കോൺഗ്രസ്സുകാരെ മാത്രമേ അംഗീകരിക്കുള്ളൂ. അതോ ലീഗുകാരല്ലാത്ത വേറെ ചില ആളുകളുണ്ട് ഈ നാട്ടില്? മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് ഭീകരവാദം വളർത്തുന്ന, വിഭജനവാദം വളർത്തുന്ന ആളുകൾ അവരെ പേടിച്ചിട്ടാണോ, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കുറി വായിച്ചത്? കോൺഗ്രസിന്റെ മതേതരത്വം എവിടെ വരെ എത്തി എന്നുള്ളതിന് ഇതിൽ കൂടുതൽ വേറെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുല്ലപ്പള്ളിക്ക് മനസ്സിലായി നാളെ ഈ പോക്ക് പോയാൽ നാളെ യൂത്ത് ലീഗുകാര് കാസർഗോഡ് വോട്ട് ചെയ്യാൻ പോകുന്നത് അത് കോൺഗ്രസുകാർക്കായിരിക്കില്ല, അത് CPM-കാർക്കായിരിക്കും. അപ്പൊ പിന്നെന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, മുസ്ലിം സമുദായത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. എന്താ തെറ്റിദ്ധാരണ? നിങ്ങള് ഈ DYFI-ക്കാരുടെ അടുത്തൊന്നും പോരുത്, അവരുടെ തീവ്ര ഹിന്ദുത്വക്കാരാ. അതുകൊണ്ട് DYFI-ക്കാരെ സൂക്ഷിച്ചിരിക്കണം, CPM-കാരെ സൂക്ഷിച്ചിരിക്കണം. അപ്പൊ ഈ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് അത് പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരമാണോ അതോ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണെങ്കിൽ അത് നിങ്ങൾ ആദ്യമായിട്ട് പറയണം, ആദ്യമേ തന്നെ പറയണം. ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് പൗരത്വ നിയമത്തിനെതിരല്ല. ഞങ്ങളുടെ സമരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാൽ തെരഞ്ഞെടുപ്പ് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ എന്താ നടന്നത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഫോൺ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു നമുക്ക് ഒരുമിച്ച് ഉപവാസം ഇരിക്കാം. ചെന്നിത്തലയും പിണറായിയും കൂടി ഒരുമിച്ച് സെക്രട്ടേറിയറ്റിൽ ഉപവാസം ഇരുന്നു. സെക്രട്ടേറിയറ്റിലല്ല, എന്താ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഉപവാസം ഇരുന്ന് കഴിഞ്ഞപ്പോ KPCC പ്രസിഡന്റ് പറഞ്ഞു ഇത് ശരിയാവില്ല, കാരണം രണ്ടു കൂട്ടർ കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ CPM-ന് വോട്ട് ചെയ്യും, കുറെ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സമുദായം ലീഗുകാര് അവര് നാളെ കുറെ സ്ഥലങ്ങളിൽ നമ്മളെ വിട്ടിട്ട്
സി പി എമ്മിന്റെ കൂടെ പോവും. അത് പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കോൺഗ്രസ് സി പി എമ്മുമായിട്ട് ചേർന്ന് കൊണ്ടുള്ള സമരം വേണ്ട. കെ പി സി സി പറഞ്ഞു സംയുക്ത സമരം വേണ്ട, നമുക്ക് ഒറ്റക്കൊറ്റക്ക് സമരം ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എതിർപ്പ്, പൗരത്വ നിയമത്തോടുള്ള എതിർപ്പിന്റെ കാര്യത്തിൽ നിങ്ങളും സി പി എമ്മും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് കാര്യത്തിലാ? നിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വ നിയമത്തിനെതിരായിട്ട് നിങ്ങൾ ഒരുമിച്ച് സമരം ചെയ്യ്, അതാണ് വേണ്ടത്. നിങ്ങളുടെ എതിർപ്പ് പൗരത്വ നിയമത്തിനെതിരാണ് എങ്കിൽ നിങ്ങൾ എന്തിന് ഒരുമിച്ച് സമരം ചെയ്യാതെ പ്രത്യേകം പ്രത്യേകം സമരം ചെയ്യുന്നു? പ്രത്യേകം പ്രത്യേകം സമരം ചെയ്യുന്നതിന് ഒറ്റക്കാരടെയുള്ളൂ. കോൺഗ്രസ്സുകാർക്ക് അറിയാം, ഒരുമിച്ച് ചെയ്താൽ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംരക്ഷിച്ചു എന്നുള്ള തോന്നലുണ്ടാകരുത്. ഞങ്ങൾ മാത്രമാണ് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ. അപ്പോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പൗരത്വ നിയമമല്ല, മുസ്ലിം സമുദായത്തിന്റെ വോട്ടാണ്. മുസ്ലിം സമുദായം ആലോചിക്കണം. കാലാകാലങ്ങളായിട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 2009 സച്ചാർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി മൻമോഹൻ സിംഗ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. എന്താ പറഞ്ഞ്? ഈ രാജ്യത്തെ മുസ്ലിം സമുദായം പല സ്ഥലങ്ങളിലും ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നു. ആരാ ഉത്തരവാദി? 47 തൊട്ട് 2009 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഭരണം നടത്തിയ ആളുകളാരാ? ബിജെപിക്കാരാണോ? 5 വാജ്പേയി സർക്കാർ ഒഴിച്ചാൽ ബാക്കിയുള്ള കാലഘട്ടം മുഴുവൻ ഭരണം നടത്തിയ ആളുകള് കോൺഗ്രസ്സുകാരല്ലേ? എന്തുകൊണ്ടാ നിങ്ങള് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ അന്ന് സംരക്ഷിക്കാതിരുന്നത്? അവർക്കെന്താ നിങ്ങള് പാചകവാതക കണക്ഷൻ കൊടുക്കാതിരുന്നത്? അവർക്കെന്താ നിങ്ങള് വീടുകൾ കൊടുക്കാതിരുന്നത്? അവർക്കെന്താ നിങ്ങള് ബാങ്കിൽ അക്കൗണ്ട് കൊടുക്കാതിരുന്നത്? അവർക്കെന്താ നിങ്ങള് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേരിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാതിരുന്നത്? അതുകൊണ്ടല്ലേ സച്ചാർ കമ്മീഷന് പറയേണ്ടി വന്നത്, ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം, അതിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട് എന്ന്? അതുകൊണ്ടല്ലേ പറയേണ്ടി വന്നത്. ഇപ്പോ ആ സാഹചര്യം മാറി വരുന്നു. രാജ്യത്ത് പല സ്ഥലങ്ങളിലും മുസ്ലിം സമുദായം മുന്നോട്ട് വരുന്നു. വ്യാപാര വ്യവസായ മേഖലകളിൽ മറ്റുള്ളവരോടൊപ്പം വരുന്നു. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ നഷ്ടപ്പെടും എന്ന് വരുമ്പോ ആ പിന്തുണ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വീതിച്ചെടുക്കേണ്ടി വരുന്ന, അവർക്ക് രണ്ടുപേർക്കും കിട്ടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഒരുമിച്ചുള്ള സമരം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പൗരത്വ നിയമത്തിനെതിരായിട്ടാണ് നിങ്ങളുടെ എതിർപ്പെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേറെ വേറെ നടത്തുന്നത്? നിങ്ങൾക്ക് ഒരുമിച്ച് നടത്തിക്കൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഇവരിങ്ങനെ വേറെ നടക്കുന്നത്. വേറെ നടത്തുന്നതിന്റെ ഒരൊട്ടക്കാരുടെ മേളൂ ഞങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നത് എന്ന് വരുത്താനുള്ള ശ്രമം. കോൺഗ്രസിന്റെ കൈവശമുള്ള മുസ്ലിം വോട്ട് സി പി എമ്മിന് നഷ്ടപ്പെടരുത് എന്നുള്ള ഒരൊട്ടക്കാരണം. മുസ്ലിം സമുദായം ഇത് ആലോചിക്കണം. ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോട്ട് മുസ്ലിം സമുദായത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയെ കാണാൻ പോയി. ഞാൻ പറഞ്ഞു പൗരത്വ നിയമത്തെ കുറിച്ച് എന്തൊക്കെയാ പ്രശ്നം, എന്താ സ്ഥിതി? അദ്ദേഹം പറഞ്ഞു വലിയ ഭീതിയിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ ചോദിച്ചു എന്താ കാരണം? അല്ല, ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ഈ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അനുവാദം കൊടുക്കുന്നില്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാര് ഒഴിച്ചുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കും. ഞാൻ പറഞ്ഞു അതെ, നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വന്നാണോ? അല്ലല്ല, ഞാനിവിടെ ജനിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, എന്നാലും ഞങ്ങൾക്കൊക്കെ ഒരു പേടിയുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്ക് പേടിക്കണം, അവർക്ക്
ആശങ്കയുണ്ടാകണം. ഞാൻ സംശയം സമ്മതിച്ചു വന്നു. ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക്, അവിടുന്ന് വന്ന ആളുകൾക്ക് ഞാൻ എവിടെ നിന്ന് വന്നു, എന്റെ മതം ഏതാണ്, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. ഈ നാട്ടിൽ ജനിച്ച മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ എന്തിനു സംശയിക്കണം? അവർക്കെന്തിന് ആശങ്കയുണ്ടാകണം? അപ്പൊ പറഞ്ഞു, അല്ല അത് നിങ്ങൾ ഈ ബില്ലുണ്ടാക്കിയപ്പോ മുസ്ലിം ഒഴിച്ചുള്ള എല്ലാവരും, ക്രിസ്ത്യാനികളെ അടക്കം അതിൽ ഉൾപ്പെടുത്തി, പക്ഷെ മുസ്ലിമിനെ ഉൾപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു, ബംഗ്ലാദേശ് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒരേപോലെ ആട്ടി ഓടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു നേരത്തെ. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. ഈ നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ, ഈ നടക്കുന്ന പൗരത്വ നിയമം ബാധകമാകാൻ പോകുന്നത് മുഴുവൻ ഇനി വരാൻ പോകുന്ന ആളുകൾക്കല്ല, 2014 മുൻപ് വന്നവർ, പാകിസ്ഥാനിൽ നിന്ന് വന്നവർ. പാകിസ്ഥാനിൽ നിന്ന് നാളെ വരുന്ന ആളുകൾക്ക് പൗരത്വം കിട്ടുന്നല്ല ഈ ബില്ല് പറയുന്നത്. പാകിസ്ഥാനിൽ നിന്ന് 2014 മുമ്പ് വന്നിട്ടുള്ള ആളുകൾ, കാരണമുണ്ട്. 1947 ഈ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പുറത്ത് രൂപം കൊണ്ട രണ്ട് രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങളും ഇസ്ലാമിക മതം ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. അവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ആക്രമണം നടക്കുന്നു, ഹിന്ദുക്കൾക്കെതിരായിട്ടും ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, സിഖ് മതസ്ഥാപകനായിട്ടുള്ള ഗുരുനാനാക്കിന്റെ ജന്മസ്ഥലമായിട്ടുള്ള നാനാക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഗുരുദ്വാര, ആ ഗുരുദ്വാരയിൽ അടക്കം ആക്രമണം നടന്നു. അപ്പോ അങ്ങനെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായിട്ട് ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ, ഇന്ന് ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്തല്ല, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്തെ ബംഗാളിലുണ്ട്, ഈ രാജ്യത്തെ ആസാമിലുണ്ട്, ഈ രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലുണ്ട്. 47 രാജ്യം വിഭജിക്കപ്പെട്ടപ്പോ പാകിസ്ഥാനിൽ പീഡനത്തിൽ അവിടെ താമസിക്കാൻ പറ്റാതായിട്ട് ജീവിതം ദുസ്സഹമായിട്ടുള്ള ആളുകൾ കേരളത്തിലേക്ക് ആരും ഓടി വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ പൗരത്വ നിയമം, ആർക്കും പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ലാത്ത ഒരു സംസ്ഥാനമാണ്. അതാണ് ഗവർണർ പറഞ്ഞത്. കേരളം ഒരിക്കലും വിഭജനത്തിന്റെ കെടുതികൾ അനുവദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ലാത്ത സംസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല. നടപ്പിലാക്കണ്ട, കാരണം ഇവിടെ ആരും ചോദിച്ചിരുന്നല്ലോ. ഇവിടെ ആരെങ്കിലും, ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ആരെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സമീപിച്ചിട്ടുണ്ടെങ്കിലല്ലേ കൊടുക്കുവോ കൊടുക്കില്ലയോ എന്നൊക്കെ പറയേണ്ടത്. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. ഇത് മുഴുവൻ തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തും ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തും, പടിഞ്ഞാറൻ പഴയ പടിഞ്ഞാറൻ പാകിസ്ഥാനും പഴയ കിഴക്കൻ പാകിസ്ഥാൻ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, ഈ പ്രദേശങ്ങളിലുള്ള അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ആളുകൾക്ക്, അവരിവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുക. എങ്ങനെ ജീവിക്കുന്നു? അവര് സ്ഥലം വാങ്ങാൻ രജിസ്റ്റർ ഓഫീസിൽ പോകുമ്പോ അവര് രേഖ കൊടുക്കണം. എന്താ രേഖ കൊടുക്കേണ്ടത്? നിങ്ങൾ ഇവിടെ ജനിച്ചു. എങ്ങനെ രേഖ കൊടുക്കാൻ പറ്റും? ഞാൻ പാകിസ്ഥാനിൽ ജനിച്ചു. പാകിസ്ഥാനിൽ ജനിച്ച ആളുകൾക്ക് ഇന്ത്യയിൽ ഭൂമി വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല, അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ജോലിക്ക് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ പൗരത്വം ഏതാണ്, ഏത് നാട്ടുകാരനാണ്, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ ജനിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടുമോ? കിട്ടില്ല. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത്, ബംഗാൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്നും താമസിക്കുന്നുണ്ട്. ആരാ ആൾക്കാര്? ആ ആൾക്കാരിൽ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരല്ല. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവർക്ക് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മതപീഡനത്തിന്റെ പേരിൽ ഓടിപ്പോരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല.
അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നവർ ക്രൈസ്തവർ, ജൈനർ, ബൗദ്ധർ, പാർസികൾ, ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ വലിയ ശതമാനം. ആ ഹിന്ദുക്കളിൽ ആരാ 68% ആളുകൾ പട്ടികജാതിക്കാരും പിന്നോക്ക സമുദായത്തിൽപ്പെടുന്ന ആളുകളും. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്, അധസ്ഥിതരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരുടെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് ഈ കോഴിക്കോട് നടന്നപ്പോ, 20-ാം പാർട്ടി കോൺഗ്രസ് നടന്നപ്പോ അന്ന് പ്രമേയം പാസാക്കിയത്. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന്, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ആളുകൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക് അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം. പാസാക്കിയിട്ടില്ലേ? സംശയമുള്ള ആൾക്കാരെ AKG സെന്ററിൽ പോയിട്ട് 20-ാം പാർട്ടി കോൺഗ്രസിന്റെ രേഖയൊന്നും എടുത്ത് പരിശോധിച്ച് നോക്ക്. CPI-ക്കാരുടെ വലിയ നേതാവായിരുന്നു ഭൂപേഷ് ഗുപ്ത. 1964 മാർച്ച് മാസത്തിൽ പാർലമെന്റിൽ അദ്ദേഹം ഒരു പ്രമേയം കൊണ്ടുവന്നു. അങ്ങനെ വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കണം. അന്ന് കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രി ഗുൽസാരിലാൽ നന്ദ പറഞ്ഞു, തീർച്ചയായിട്ടും അവർക്ക് പൗരത്വത്തിനുള്ള അവകാശമുണ്ട്. മൻമോഹൻ സിംഗ് 2003 പറഞ്ഞു ഇതേ കാര്യം. അന്നത്തെ ആഭ്യന്തരമന്ത്രി ലാൽ കൃഷ്ണ അഡ്വാനി പറഞ്ഞു, തീർച്ചയായിട്ടും മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഇത്തവണ അമിത്ഷാജി ഈ പ്രമേയത്തിന് ഇങ്ങനെയൊരു വാക്കിലുള്ള മറുപടി പറയുന്നതിന് പകരം അമിത്ഷാജി പറഞ്ഞു, ഞാൻ യോജിക്കുന്നു എന്ന് മാത്രമല്ല, ഇതാ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള നിയമം ഇതാ. നിങ്ങൾ ഇത്രയും കാലം ആവശ്യപ്പെട്ട കാര്യം, 70 കൊല്ലക്കാലം ആവശ്യപ്പെട്ടു കൊണ്ടിരുന്ന കാര്യം ഞങ്ങളിതാ നടപ്പിലാക്കുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാർ 70 കൊല്ലമായിട്ട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. 370-ാം വകുപ്പ് 70 കൊല്ലമായിട്ട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയല്ലേ. 1950 ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോ 370-ാം വകുപ്പ് ഉൾപ്പെടുത്തിയത് ഒരു താൽക്കാലിക സംവിധാനമായിട്ടാണ്. ഭരണഘടന അറിയുന്ന ആളുകൾ അവർക്കറിയാം, ഭരണഘടന അറിയാത്ത ആളുകൾ ഭരണഘടന മലയാളത്തിലുള്ള കോപ്പി എടുത്തിട്ട് പഴയ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണം. 370-ാം വകുപ്പ് 70 കൊല്ലക്കാലത്തിനിടയിൽ അത് സ്ഥിരപ്പെടുത്താൻ എന്താ കോൺഗ്രസ്സുകാർ ശ്രമിക്കാതിരുന്നത്? അങ്ങനെ 370-ാം വകുപ്പ് നീക്കം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അത് സ്ഥിരപ്പെടുത്താതിരുന്നില്ലേ? എന്താ സ്ഥിരപ്പെടുത്താതിരുന്നത്? കാരണം അത് താൽക്കാലിക സംവിധാനമായിട്ട് തന്നെ നിലനിൽക്കാനേ പാടുള്ളൂ എന്ന് കോൺഗ്രസിന്റെ അക്കാലത്തെ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നു. 70 കൊല്ലമായിട്ട് ഈ താൽക്കാലികമായിട്ട് നിൽക്കുന്ന സംവിധാനം നരേന്ദ്രമോദിയുടെ സർക്കാർ എടുത്തു മാറ്റി. എന്തിനു വേണ്ടി എടുത്തു മാറ്റിയത്? ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ. ആരാ ജമ്മു കാശ്മീരിൽ ഭൂരിപക്ഷം? അവിടുത്തെ മുസ്ലിം സമുദായം. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ജമ്മു കാശ്മീരിലെ 370-ാം നീക്കം ചെയ്തപ്പോ അവിടെ സിമെന്റിന്റെ വില കുറഞ്ഞത് 400 രൂപയ ഒരു ബാഗിന്. കാരണം എന്താ? 370-ാം വകുപ്പ് നീക്കം ചെയ്തപ്പോ GST നടപ്പിലായി, ടോളുകൾ ഇല്ലാതായി, ജമ്മു കാശ്മീരിലേക്ക് സിമെന്റ് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. സിമെന്റ് കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായപ്പോ സംസ്ഥാനത്തിന്റെ നികുതി ഇല്ലാതായി. സംസ്ഥാനത്തിന്റെ നികുതി ഇല്ലാതായപ്പോ ഒരു ബാഗിന് 400 രൂപയ കുറഞ്ഞു. 19 ലക്ഷം ടൺ ആപ്പിള് ഇത്തവണ ജമ്മു കാശ്മീരിൽ നിന്ന് കയറ്റുമതി ചെയ്തു. ആരാ കയറ്റുമതി ചെയ്തത്? നമ്മുടെ യൂസഫ് അലി ഉൾപ്പെടെയുള്ള ആൾക്കാർ. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇപ്പൊ സുപ്രീം കോടതി മിനിയാന്ന് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞ്? എല്ലാ ആഴ്ചയും വിലയിരുത്തണം. സുപ്രീം കോടതി എല്ലാ ആഴ്ചയും വിലയിരുത്തണം. അമിത്ഷാജി എല്ലാ ദിവസവും വിലയിരുത്തണം. ജമ്മു കാശ്മീരിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് എല്ലാ ദിവസവും വിലയിരുത്തുക. അതുകൊണ്ട് സുപ്രീം കോടതി എല്ലാ ആഴ്ചയോ, അപ്പൊ ഇനി ആഴ്ചക്കൊരിക്കൽ ചെയ്താൽ മതി ആശ്വാസം. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 70 കൊല്ലമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ്. പൗരത്വം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ,
അതിൽ ഇന്ത്യയിൽ ജനിച്ച മുസൽമാൻ, ഇന്ത്യയിൽ ജനിച്ച മുസൽമാന് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പാകിസ്ഥാനിൽ ജനിച്ച മുസൽമാന് പോലും ബന്ധമില്ല. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള മുസൽമാൻ ഇന്ത്യയിൽ പൗരത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയണം. കുറച്ച് ആൾക്കാരങ്ങനെ വന്നിരുന്നു കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ. 566 ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് അഹമ്മദിയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, തസ്ലീമ നസ്രീനെ പോലെയുള്ള എഴുത്തുകാര്, അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു. അവർക്കൊക്കെ പൗരത്വം കൊടുത്തിട്ടുണ്ട്. വന്നിട്ടുള്ള ആളുകൾ വലിയ സംഖ്യയിൽ, വലിയ ലക്ഷക്കണക്കിന് ആളുകൾ. അവിടുത്തെ ഹിന്ദുക്കൾ, അവിടുത്തെ ജൈനർ, അവിടുത്തെ സിഖുകാർ ഇവരാണ് വന്നത്. അവിടുത്തെ ക്രൈസ്തവർ ഇവരാണ് വന്നത്. അവർക്ക് പൗരത്വം കൊടുക്കണമെങ്കിൽ നിലവിലുള്ള നിയമ ഭേദഗതി വരുത്തണം. കാരണം എന്താ, നിലവിലുള്ള നിയമത്തിൽ അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അനധികൃതമായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കേസെടുക്കാനുള്ള നടപടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് എത്ര കൊല്ലായി? 30 കൊല്ലായി. ഓ, 30 കൊല്ലായിട്ട് ഇവിടെ താമസിക്കുക അല്ലേ? ഇപ്പൊ നിങ്ങൾ അനധികൃതമായിട്ട് താമസിക്കുകയാണ്, നിങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും. ആ കേസെടുക്കാനുള്ള സംവിധാനം ഈ പൗരത്വ ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി. നിങ്ങൾ 5 കൊല്ലത്തിൽ കൂടുതൽ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുൻപ് താമസിച്ച കാലത്തെ, ആ കാലത്തെ കുറിച്ച് ഒരു ചോദ്യങ്ങളുമില്ല, നിങ്ങൾക്ക് പൗരത്വം നൽകും. കാരണം അവിടുന്ന് വന്നിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആരും വന്നിട്ടില്ല, അതുകൊണ്ട് അവരുടെ പൗരത്വത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. അപ്പൊ പിന്നെ മുസ്ലിം സമുദായത്തെ ഒഴിവാക്കി എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടെ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കൊണ്ടുവരട്ടെ. ഇതാ, അങ്ങനെയല്ല. ഈ അമിത്ഷാജി പറയുന്നത് പോലെ അവിടെ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങള്, ഹിന്ദുക്കള് മാത്രമല്ല, പീഡനം അനുഭവിക്കുന്ന മുസ്ലിമുണ്ട്. ആ മുസ്ലിമിന് പൗരത്വം വേണം. 10 അപേക്ഷ കൊണ്ടുവാ, അപ്പൊ നോക്കാം. നമുക്ക് ഉണ്ടോ ആരെങ്കിലും? ആരുമില്ലല്ലോ. ആരുമില്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്നലെ കണ്ണൂര് സംസാരിച്ചപ്പോ പറഞ്ഞു, ഈ എന്തിനൊക്കെ പേരില്ല ബഹളം ഉണ്ടാക്കുന്നത്. നമ്മുടെ അമിത്ഷാജി വരുന്നു, ഏതോ ഒരു ആരാ എഴുതിയ, ആരോ പറഞ്ഞ, ആർക്കും അറിയില്ല. ഇപ്പൊ പറഞ്ഞവരെ അന്വേഷിച്ചു നോക്കിയപ്പോ ആർക്കും അറിയില്ല ആരാ പറഞ്ഞു. എന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകർ വീണ്ടും വിളിച്ചു, അല്ല സത്യത്തിൽ അമിത്ഷാജി വരുന്നില്ലേ? ഞാൻ ചോദിച്ചത് നിങ്ങളോട് ആരാ പറഞ്ഞത്? പറഞ്ഞ ആളുടെ പേരെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞില്ല, സ്വകാര്യമായിട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഞാൻ കണ്ണൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉടനെ ഒരാൾ എന്നെ വിളിച്ചു. വാസ്തവത്തിൽ വരുന്നില്ല അല്ലേ? ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ പറയും, ആരാ പറഞ്ഞെന്ന് പറയും. അല്ല, അതൊരു ശരിയാ, അതാരും പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ നിങ്ങള് അമിത്ഷാ വരുമ്പോ എന്താ കരിമതി, അമിത്ഷാ വരുമ്പോ വലിയ പ്രകടനം, ബഹളം? ആരുണ്ടാക്കി? ആരുടെ പരിപാടി? എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം സമുദായം ഇത്രയും വിഡ്ഢികളാണ് എന്നുള്ള ധാരണയിലാണോ നിങ്ങൾ ഈ മുഴുവൻ ഇതാക്കുന്നത്, ഈ പ്ലാൻ മുഴുവൻ ഉണ്ടാക്കുന്നത്? കേരളത്തെ മുസ്ലിം സമുദായത്തെ എന്നും വിഡ്ഢികളാക്കി വോട്ട് ബാങ്ക് മാത്രമാക്കിയിട്ട് കൂടെ കൊണ്ട് നടക്കുക, അവർക്ക് വേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കാതിരിക്കുക. മുസ്ലിം സമുദായം ആലോചിക്കണം, എല്ലാ കാലത്തും ഇങ്ങനെ വിഡ്ഢികളായിട്ട് കൂടെ പോണം. അമിത്ഷാ വരുന്നു, ഞങ്ങൾ കരികൊടി കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി വിശ്വസിക്കണം? ഒന്ന് നോക്കുക, അമിത്ഷായുടെ പരിപാടി ഉണ്ടോ ഇല്ലയോ, ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഗൂഗിളിൽ നോക്കാം. ഈ ഗൂഗിള് എന്ന് പറയുന്ന സാധനം, മുസ്ലിം സമുദായത്തിൽ ധാരാളം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരുണ്ട്, അവരൊന്ന് സെർച്ച് ചെയ്താൽ മതി. അമിത്ഷാ ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നറിയും. അല്ലാതെ ഈ പ്രകടനക്കാരി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നു എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ അബദ്ധം പറ്റും. ഇല്ലാത്ത കാര്യത്തിന്റെ പേരിൽ പരിപാടി സംഘടിപ്പിക്കുക. ഇവിടെ വേറെ എന്താ പറയുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കാൻ പാടില്ല. നല്ല പ്രസ്താവനയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കാൻ പാടില്ല. ഞങ്ങൾ യോജിക്കുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണയിക്കാൻ പാടില്ല. ആരാ നിർണയിക്കുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും. ആദ്യം പാകിസ്ഥാനും ബംഗ്ലാദേശും ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടല്ലേ അവിടെ ഈ പീഡനം നേരിടേണ്ടി വരുന്നത്.
ഞാൻ ഇന്ത്യയാണ് പ്രഖ്യാപിച്ചത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് അവിടെ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും പാകിസ്ഥാനും അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിഷേധിക്കപ്പെട്ടവർക്ക് ഇന്ത്യ അഭയം കൊടുക്കും. ഇവിടെ ആരും പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയല്ല, അവിടെ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് വരുന്നവർക്ക് ആശ്രയം നൽകുക. അതിന്റെ അടിസ്ഥാനം എന്താ? അതിന്റെ അടിസ്ഥാനം മതമല്ല, അതിന്റെ അടിസ്ഥാനം ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്നുള്ള പരിഗണനയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എന്താ പറയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറയുന്നത് ന്യൂനപക്ഷ സംരക്ഷണം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. നമ്മുടെ പഴയ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഈ രാജ്യത്തിന്റെ വിഭവങ്ങളുടെ അതിന്റെ ഒന്നാമത്തെ അംശം അത് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്. ലോകത്തെല്ലാ സ്ഥലത്തും നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നതല്ലേ, ന്യൂനപക്ഷ സംരക്ഷണം വേണം. ന്യൂനപക്ഷ സംരക്ഷണം വേണം എന്ന് പറയുമ്പോ അത് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് മാത്രം സംരക്ഷണം കൊടുത്താൽ മതിയോ? പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന് അപ്പൊ സംരക്ഷണം കൊടുക്കണ്ടേ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു കാര്യമാണോ ന്യൂനപക്ഷ സംരക്ഷണം? പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തുകൊണ്ട് സംരക്ഷണം കൊടുത്തുകൂടാ? സംവരണത്തിന് ന്യൂനപക്ഷമാകാം, വികസനത്തിന് ന്യൂനപക്ഷമാകാം, കഷ്ടപ്പെടുന്ന പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങള് ആ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് വരുമ്പോ എന്താ പറയുന്നത്? പൗരത്വം ന്യൂനപക്ഷത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ മതപരമായിട്ടുള്ള ഈ ന്യൂനപക്ഷത്തിന്റെ വകുപ്പുകൾ മുഴുവൻ മാറ്റണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഈ വകുപ്പുകൾ മാറ്റണമെന്നാണ് അഭിപ്രായമെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ ഒരു വ്യത്യാസവും ആവശ്യമില്ല, ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു ആനുകൂല്യവും വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ അത് പറയ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കും ഒരേപോലെ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെതായി. ന്യൂനപക്ഷത്തിനെ രാജ്യം നോക്കിയിട്ട് വേർതിരിച്ച് വിവേചനം കാണിക്കുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ പൗരത്വത്തിന്റെ പേരിൽ നടക്കുന്ന ഈ കോലാഹലം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവിടെ നീലേശ്വരത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മാർക്സിസ്റ്റുകാർക്ക് ഈ ചോപ്പ് കണ്ടാൽ കാളക്ക് വിരളി പിടിക്കുന്നു കവിഞ്ഞു, ചില ആളുകൾക്ക് കാക്കി കണ്ടാൽ വിരളി പിടിക്കുന്നുണ്ട്. ഇപ്പൊ കാക്കി മാറ്റിയല്ല, എന്നിട്ടും വിരളി മാറിയിട്ട് പണ്ട് സി പി എംമാരെ വിളിച്ചിരുന്ന മുദ്രാവാക്യമുണ്ട്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ കാക്കിയിലെ സംരക്ഷണത്തിലാണ് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി കേരളം മുഴുവൻ 12 വണ്ടിയും കൊണ്ട് സഞ്ചരിക്കുന്നത്. പണ്ട് വിളിച്ച മുദ്രാവാക്യം ഇതേ മുഖ്യമന്ത്രി വിളിച്ചിരുന്ന മുദ്രാവാക്യം, കാക്കി ഞങ്ങൾക്ക് പുല്ലാണ്, ഞങ്ങള് നിങ്ങളെയും സംരക്ഷിക്കാൻ. സി പി എമ്മുകാര് ഞങ്ങളെ കണ്ടിട്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരായിട്ട് ഈ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യമെങ്കിലും സി പി എമ്മുകാർ മനസ്സിലാക്കണ്ട. നീലേശ്വരം കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് പറയുന്നത്. ഇതാണ് ആ സംസ്കാരം? ഈ സംസ്കാരമാണോ നിങ്ങളുടെ സംസ്കാരം? നീലകണ്ഠ ഈശ്വരന്റെ സ്ഥലം, അതാണ് നീലേശ്വരം. നീലകണ്ഠൻ എന്ന് പറയുന്നത് കാളകൂട വിഷം മറ്റ് ലോകത്തിന് ദോഷമാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം വിഴുങ്ങിയ ആളാണ്, അതാണ് നീലകണ്ഠൻ. അതാണ് നീലകണ്ഠന്റെ ചരിത്രം, പാരമ്പര്യം. അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. അതാണ് ഈ നീലേശ്വരത്തിന്റെ പാരമ്പര്യം. അതറിയാത്ത ആളുകൾ, നീലേശ്വരം എന്താണെന്ന് പേര് പോലും അറിയാത്ത ആളുകളായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ട് അങ്ങനെയുള്ള ധാരാളം വിദ്യാഭ്യാസമുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ പോയി, അതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ സാംസ്കാരിക
തലസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ അസഹിഷ്ണുത കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്. നമ്മൾ കണ്ണൂർ കണ്ടു, കണ്ണൂരിൽ അതേ സ്റ്റൈൽ ഇവിടെ തീർത്ത് എടുത്തു നോക്കിയാൽ ചരിത്രകാരന്മാരുടെ കോൺഗ്രസിൽ അക്രമം. അപ്പൊ അവിടെ പാന്റും കോട്ടൂട്ട് വന്നവർക്ക് അടിക്കാമെങ്കിൽ ഞങ്ങൾക്ക് അടിച്ചുകൂടെ എന്ന് ഇവർക്ക് തോന്നിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇവിടെ നടത്താനുള്ള കാരണം എന്തേ ഉള്ളൂ? ബാക്കി കണ്ടതുകൊണ്ടോ ബ്രൗണ് കണ്ടതുകൊണ്ടോ ഒന്നല്ല, കാരണം ഇപ്പോ ഈ പൗരത്വമല്ലേ, പൗരത്വം ലോകം മുഴുവൻ പ്രശ്നം ഉണ്ടാകുമ്പോ, രാജ്യത്ത് മുഴുവൻ പൗരത്വത്തിന്റെ പേരിൽ ഈ പ്രചരണം മുഴുവൻ നടക്കുമ്പോ, എന്നാ പിന്നെ നീലേശ്വരത്ത് നമ്മള് നമ്മുടെ വകയായിട്ട് ഒരു സംഭാവന. ഇതിനാണോ വലിയ കേരളത്തിന്റെ സഹിഷ്ണുതയുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്? എനിക്കറിയാം ഇവിടെ പണ്ട് സക്കരയും അടിച്ച സ്ഥലമാണ് കുറച്ചപ്പുറത്ത്. ആ നമ്മുടെ സഹിഷ്ണുതയുടെ കാര്യമൊന്നും അധികം പറയണ്ട. ആ ജെ എൻ യുല് അല്ലാത്ത ജാമിയ മില്ലയില് വലിയ കുട്ടി ഘോഷിച്ചു കൊണ്ട് നടന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി മലപ്പുറത്ത് വന്ന് എന്തോ പ്രസംഗിച്ചപ്പോ ഡിവൈഎഫ്ഐക്കാര് വളഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഇപ്പൊ മാപ്പ് പറയണം. ഇതാണോ നിങ്ങളുടെ പാരമ്പര്യം? ഇതാണോ നിങ്ങളുടെ സഹിഷ്ണുത? അപ്പൊ ഈ ഈ രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ എന്ന് തീരുമാനിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൂട്ടം തെരുവുകുണ്ടകളാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അത് ആ രാജ്യ ഈ രാജ്യത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനമാണ് ഭരണഘടനയുടെ അനുസരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് 303 സീറ്റുകൾ കിട്ടിയ ഇന്ത്യൻ പാർലമെന്റിൽ ലോക്സഭയിലുള്ള ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നിയമം. ചോദ്യം ചെയ്യേണ്ടവർക്ക് ചോദ്യം ചെയ്യാം, 22-ാം തീയതി കോടതി കേൾക്കുകയാണ്. കോടതി തീരുമാനം പറയട്ടെ. 370-ാം വകുപ്പ് വലിയ ബഹളം ഉണ്ടാക്കി, ഇപ്പൊ കോടതി പറഞ്ഞല്ലോ. കോടതി പറഞ്ഞു ഇതിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധമൊന്നുമല്ല, അത് അവിടെ കാര്യങ്ങളൊക്കെ ഇടക്കിടക്കൊന്ന് നോക്കിയിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഒരു പ്രാവശ്യം അവിടെ ഇത് പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ പോകരുത്. പൗരത്വ നിയമം കോടതിയിൽ ചോദ്യം ചെയ്തോളൂ, ആരെങ്കിലും പറഞ്ഞോ? കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പൗരത്വ നിയമത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ എവിടെയും പോകുന്നതിലെ കോടതി പോകുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. പക്ഷെ ഈ പ്രശ്നം പൗരത്വ നിയമമല്ല. പൗരത്വ നിയമത്തിന്റെ കൂടെ എഴുതി ചേർക്കുന്ന രണ്ട് വാക്കുണ്ട്, എന്താ? CAA, അതിന്റെ അപ്പുറത്തിൽ NRC. എന്താ NRC? NRC ഇപ്പൊ ആരെങ്കിലും നടപ്പിലാക്കിയോ ഇന്ത്യയില്? NRC നടപ്പിലാക്കിയത് ഞങ്ങളല്ല, NRC നടപ്പിലാക്കിയത് രാജീവ് ഗാന്ധിയാ. സമരം ചെയ്യണമെങ്കിൽ കോൺഗ്രസുകാർക്കെതിരായിട്ട് സമരം ചെയ്യണം, കോൺഗ്രസുകാർക്ക് സമരം ചെയ്യണമെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യണം. കാരണം സോണിയാഗാന്ധിയുടെ ഭർത്താവാണ് നടപ്പിലാക്കിയത്. 1986 ആസാം കരാറിന്റെ ഭാഗമായിട്ട് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത് രാജീവ് ഗാന്ധിയാ. ഞങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞത് മന്ത്രിസഭയിൽ പോലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത NRC പേരിൽ എന്തിനാ ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിണറായി വിജയൻ പറയുന്നു NPR ഞങ്ങൾ നടപ്പിലാക്കില്ല. ആരാ NPR കൊണ്ടുവന്ന ഞങ്ങളാണ്? സോണിയാഗാന്ധി, മൻമോഹൻ സിംഗും ചിദംബരവും കൂടിയാണ് കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് NPR നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത്. അതേ ചിദംബരം തിരുവനന്തപുരത്ത് വന്നിട്ട് പ്രസംഗിക്കുക അതിനെതിരായിട്ട്. ചിദംബരം 3 മാസം ജയിലിൽ കിടന്നപ്പോ ചിദംബരത്തിന് പഴയ ഓർമ്മ പോയോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ എതിർപ്പ്, നിങ്ങളുടെ എതിർപ്പ് ഈ പൗരത്വ നിയമത്തിന്റെ ഭേദഗതിക്കെതിരാണോ, അതോ നിങ്ങളുടെ എതിർപ്പ് NRC NPR പൗരത്വ പട്ടികക്കെതിരാണോ? ഈ പൗരത്വ പട്ടികയും NRC ഒന്നും നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ അതിനെതിരായിട്ട് കോടതി പോകാത്തത്? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയിക്കൂടെ? ഈ പറഞ്ഞ NPR ഈ NRC നിങ്ങൾ കോടതി പോകണം. ഭരണഘടന വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടി രാജ്യത്ത് ഇത് നടപ്പിലായില്ലല്ലോ.
പക്ഷെ നിങ്ങൾ ഇപ്പൊ പോയിട്ടുള്ളത് ഇതിനെതിരായിട്ട പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് മാത്രം. അതിനർത്ഥം എന്താ? NRCയും NPRഉം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എടുക്കാത്ത തീരുമാനത്തിനെതിരായിട്ട് കോടതി പോകാൻ സാധ്യമല്ല. ഇത്രയും വലിയ പെരുന്നുണ, ആ പെരുന്നുണ ഈ കേരളത്തിലെ ജനങ്ങളുടെയിൽ മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് 2020 നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാൽ തെരഞ്ഞെടുപ്പും 21 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM ഇപ്പൊ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം ഭരിച്ചു, ഇനി ഒരു 5 കൊല്ലം കൂടി ഭരിക്കണം. ചെന്നിത്തല വിചാരിക്കുന്നത് ബാക്കി എല്ലാവരും തൽക്കാലം ഒരു സൈഡായി, അടുത്ത 5 കൊല്ലം എനിക്ക് മുഖ്യമന്ത്രി ആവണം. കേരളത്തിലെ മുസ്ലിം സമുദായം 2 നേതാക്കന്മാർ തമ്മിൽ മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി നടക്കുന്ന ഈ വടംവലിയിൽ അവര് അതിന് അവരുടെ കളിയിൽ വെറും കരുക്കളായിട്ട് മാറാൻ നിന്നുകൊടുക്കണമോ എന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം ചിന്തിക്കണം. ഞങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയോ കേന്ദ്ര സർക്കാരോ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ രാജ്യത്ത് ജനിച്ച മുസ്ലിമിനോട് നിങ്ങൾ ഈ നാട്ടിലെ പൗരനാണെന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരുടെ കയ്യിലാണ് തെളിവുള്ളത് ഈ രാജ്യത്തെ പൗരനാണ്? എന്റെ കയ്യിൽ തെളിവില്ല, എന്നോട് ചോദിച്ചു ആൾക്കാർ പൗരത്വത്തിന്റെ തെളിവ്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ MP ആണെന്നുള്ളതിൽ ഒരു വാസുണ്ട്, അതല്ലാതെ ഇന്ത്യൻ പൗരനാണെന്നുള്ളതിന് എന്റെ കയ്യിൽ എന്ത് വാസാണുള്ളത്? ഒരു വാസുണ്ട്. പക്ഷെ ഞാൻ ജനിച്ചത് എവിടെയാണെന്നുള്ളതിന്റെ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഞാൻ പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് ഈ നാട്ടിലെ എല്ലാവരുടെയും കയ്യിലുണ്ട്, അവരുടെ സമുദായം ഏതാണെങ്കിലും. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നു? പിന്നെ നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ള വിഡിത്തങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിലെ 2 നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തുന്ന ഈ കളികളിൽ കരുക്കളായിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ പരസ്പര സൗഹാർദ്ദം, ഈ സംസ്ഥാനത്ത് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ സൗഹാർദ്ദ അന്തരീക്ഷം, ആ അന്തരീക്ഷം തകർക്കുന്ന സമീപനം വേണോ? ഇപ്പൊ അതല്ലേ നടക്കുന്നത്? കാരണം ഈ കോഴിക്കോട്ടെ ഏതോ ഒരു മുസ്ലിം MLA വീട്ടില് ആരോ നോട്ടീസ് കൊണ്ടുപോയി, അയാൾ ആ നോട്ടീസ് വാങ്ങി, അത്രേ ഉള്ളൂ. നോട്ടീസ് വാങ്ങിയത് കൊണ്ട് അയാളെ എന്താ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അന്വേഷണം നേരിടുകയോ എന്തൊക്കെയാ? ഈ നാട്ടിലെ അപ്പുറം ഇപ്പുറം താമസിക്കുന്ന ഹിന്ദു മുസ്ലിമും ഇനി മുതൽ തമ്മിൽ കണ്ടായ മിണ്ടാതെ പോകണം, അതാണോ ആഗ്രഹിക്കുന്നത്? അത് വലിയ അപകടം ഉണ്ടാക്കും. അത് വലിയ ലീഗുകാരാണെങ്കിലും കോൺഗ്രസ്സുകാരാണെങ്കിലും CPMകാരാണെങ്കിലും അവർക്ക് മുഖ്യമന്ത്രി കസേരയാണ് പ്രധാനം. ഈ നാട്ടിലെ സാധാരണക്കാരന് മുഖ്യമന്ത്രി കസേരയല്ല പ്രധാനം. ഈ നാട്ടിലെ സാധാരണക്കാരന് സൗഹാർദ്ദത്തോടുകൂടി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട അന്തരീക്ഷം, അതാണ് പ്രധാനം. അത് തകരാറിലാക്കാൻ ശ്രമിക്കുന്ന, അത് താറുമാറാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് കരുതിയിരിക്കണം, വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വസ്തുതാ വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ, ആ പ്രചരണങ്ങൾ തിരിച്ചറിയണം. ഇതാണ് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഈ തെറ്റിദ്ധാരണകൾക്ക് അടിമകളായിട്ട് ഭീതിയുടെ അന്തരീക്ഷത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് തിരിച്ചറിയണം എന്നുകൂടി ആ സമുദായത്തിൽപ്പെടുന്ന ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സമ്മേളനത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തൃക്കർപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് CV സുരേഷിനെ